ശബരിമലയിലെ യുവതി പ്രവേശനം സംബന്ധിച്ചുള്ള ഒരു കോടതി വിധിയും അതിനെ ചൊല്ലി പിന്നീട് വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങളും ഒക്കെ നടന്ന ഒരു മണ്ണാണ് നമ്മുടെ. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതൊന്നും അത്ര രീതിയിൽ എ സിയില്ല ഇത്തവണ. അങ്ങനെ താങ്കൾ ഇനിയിപ്പോൾ ശബരിമല എങ്ങനെ കൈകാര്യം ചെയ്യും, അതിലെന്തെങ്കിലും വിവാദമുണ്ടോ എന്ന് ആൾക്കാർ നോക്കിയിരിക്കുന്നുണ്ട്. എന്തായിരിക്കും താങ്കളുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ? എൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആവശ്യമില്ലാത്ത വിവാദങ്ങൾ നമ്മുടെ സമൂഹത്തിനോ വ്യക്തികൾക്കോ യാതൊരു ഗുണവും ചെയ്യാതെ പോവുകയാണ്. അതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന, ഇപ്പോഴല്ല കുറേ കാലമായിട്ടുള്ളതാണ്, ഇപ്പോൾ പെട്ടെന്നുണ്ടായതല്ല. അപ്പോൾ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ കേരളത്തിന് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്കുള്ള താല്പര്യം അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയാണ്. ഈ വിവാദത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കാര്യം പുറകെ പോകാനില്ല. ഞാനെന്തായാലും വിവാദങ്ങൾക്ക് സംവാദം ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. നമുക്കൊരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് തിരുത്താനോ അങ്ങനെയൊക്കെയുള്ള സംവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതല്ല. പക്ഷേ മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കി മനുഷ്യനെ അതിൻ്റെ പിന്നിലേക്ക്, മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇളക്കി വിടാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ജാതി മതം ദൈവമൊക്കെയാണ്. എപ്പോഴും എക്കാലത്തും ഈ ചൂഷണം ചെയ്യുന്ന ആളുകൾ അത് നല്ലപോലെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ വികാരങ്ങളെ മുതലെടുക്കാനാണ് എപ്പോഴും ഈ മനുഷ്യനെ ചൂഷണം ചെയ്യാൻ എന്തെല്ലാം എങ്ങനെയെല്ലാം ജാതിയും മതത്തെ ഒക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളത് പരീക്ഷിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യനെ ചൂഷണം ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം സ്വന്തം ദൈവത്തെ പ്രതിഷ്ഠിച്ചത്, ദൈവത്തെ സ്വന്തമാക്കിക്കൊണ്ടാണ്. ഒരു പക്ഷേ പിന്നെ നമ്മുടെ വൈകുണ്ഠസ്വാമികളും അത് തന്നെയാണ് ചെയ്തത്. അയ്യാ വൈകുണ്ഠസ്വാമി സ്വയം ദൈവമായി അവതരിക്കുകയാണ്. കാരണം ദൈവം പറഞ്ഞാലേ കേൾക്കുള്ളൂ ജനങ്ങൾ. അതാണ് സാമൂഹ്യ അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ്.